മാസത്തിന് മേലെയായി അല്ലേ എല്ലാവരും കണ്ടിട്ട് കുറേ കാര്യങ്ങളുണ്ട് കുറേ വിശേഷങ്ങളുണ്ട് കുറേ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാത്തതെന്നുള്ളത് മെയിനായിട്ട് ഇവിടെ തണുപ്പ് കാലം കുറച്ച് നല്ലോണം തുടങ്ങി എനിക്കാണ് നല്ലോണം തണുപ്പ് എന്ന് പറയാനുള്ളത് ഇത് കണ്ടോ ഗ്ലൗസൊക്കെ ഇട്ടാൻ നടക്കുന്നത് എനിക്ക് ഭയങ്കര തണുപ്പാണ് പക്ഷേ റെസ്റ്റ് ഓഫ് കാനഡ മഞ്ഞൊക്കെ വീഴാൻ തുടങ്ങി നമുക്കിവിടെ മഞ്ഞൊന്നുമില്ല ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി അപ്പം ഐ എം എൻജോയിങ് ദാറ്റ് ഞാൻ നല്ലോണം അടിച്ച് പൊളിക്കുന്നുണ്ട് മഴ കൊണ്ടിട്ടും മഴത്ത് നടന്നിട്ടും ഇതൊക്കെ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട് മഴ ഇപ്പം അടുത്തോളം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആയിട്ടില്ല എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇരുടാണ് 4:30 ആകുമ്പോഴത്തേക്ക് ഇരുടാവാൻ തുടങ്ങും ഇരുടുമാകും മഴയും പെയ്യാൻ തുടങ്ങും അപ്പോൾ ഞാനിതെപ്പോഴാണ് വീഡിയോ എടുക്കേണ്ടത് രാവിലെ അല്ലേ എനിക്ക് ജോലി കിട്ടി വേറെ എൻ്റെ ഫീൽഡിൽ ആഡ്മിൻ പൊസിഷനിലായിട്ട് ഒരു നല്ല കമ്പനിയിൽ ഐ മീൻ മാഷാല്ല ടച്ച് വുഡ് ആ കാര്യങ്ങളൊക്കെ വെരി ഗുഡ് കമ്പനിയിൽ എനിക്കൊരു പോസ്റ്റ് കിട്ടി അതുകൊണ്ട് രാവിലെ എനിക്ക് പറ്റില്ല ഞാൻ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം ജോലിയും കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇരുടാണ് ഞാനിത് എപ്പോഴും എടുക്കേണ്ട വീഡിയോ എത്ര ദിവസമായി എന്ന് അറിയാം ഞാൻ ട്രൈ ചെയ്യുന്നതിനെ പറ്റുന്നില്ല ഇന്നിപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴി ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നാണ് എനിക്ക് കുറേ ഒരു മാസത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു മാസത്തിൽ ഇന്നാണ് എനിക്കൊരു ആക്ച്വൽ വീക്കെൻഡ് കിട്ടുന്നത് കാരണം എനിക്ക് ജോലി കിട്ടിയത് പെട്ടെന്നായിരുന്നു എന്നുവെച്ചാൽ ഇന്ന് വിളിച്ചു അടുത്താഴ്ച ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്ന രീതിയിലുള്ളൊരിതായിരുന്നു അപ്പം എനിക്ക് ഞാൻ സ്റ്റാർബക്സിൽ വർക്ക് ചെയ്യായിരുന്നല്ലോ അപ്പോൾ എനിക്ക് അവരോട് പറയണം ഞാൻ ജോലി വേറെ ജോലിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ അടുത്ത് 2 ആഴ്ച നോട്ടീസ് കൊടുക്കണം അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ എന്ത് ചെയ്തു ഈ ജോലി എടുക്കുകയും ചെയ്തു ഞാൻ അവർ സ്റ്റാർബക്സിൽ ഞാൻ പറഞ്ഞു നോട്ടീസാണ് ഞാൻ ക്വിറ്റ് ചെയ്യാണ് പക്ഷേ വീക്കെൻഡിലേക്ക് മാറ്റിയിട്ട് 2 വീക്സ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അതുകൊണ്ട് 5 ഡേയ്സ് ഞാൻ ഓഫീസിലും 2 ഡേയ്സ് ഞാൻ സ്റ്റാർബക്സിലുമായിട്ട് കുറച്ച് എല്ലാ ദിവസവും ജോലിയിലായിരുന്നു വട്ടായിന് പക്ഷേ കഴിഞ്ഞു അത് കഴിഞ്ഞ ആഴ്ചയോടെ കഴിഞ്ഞു ഈ ആഴ്ച ഈ വീക്കെൻഡാണ് എൻ്റെ ഫസ്റ്റ് വീക്കെൻഡ് വരുന്നത് എന്തൊരു സമാധാനമാണെന്നറിയോ അപ്പോഴത്തേക്ക് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റും മാറി എനിക്ക് 12 December എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് അതൊരു വേറെ തന്നെ കഥയാണ് ഒരു വലിയ സംഭവമാണ് എൻ്റെ ഞാൻ ഡ്രൈവിംഗ് പാസ്സാവൽ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അത് അബുദാബിയിലൊരു 2 വർഷം ഓടിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എനിവേ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറേ കാലങ്ങളായി ഞാൻ വിചാരിക്കുന്നു എനിക്ക് നിങ്ങളത് പറഞ്ഞു തരണം എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയെന്നുള്ളത് കാരണം ഈ ജോലി കിട്ടാൻ ഒരു റീസൺ ഉണ്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആൻഡ് ലക്കല്ല ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ ലക്ക് ഓബ്വിയസ്ലി കുറച്ചൊരു ലക്ക് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത് കേട്ടോ എനിക്കിത് കിട്ടിയത് ത്രൂ ലിങ്ക്ഡിൻ ആണ് അപ്പോൾ ലിങ്ക്ഡിനിൽ വെറുതെ പോയി ചെന്നൊരു ജോലി കിട്ടി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറയാം ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് PR കിട്ടി എന്നറിഞ്ഞ ആ അടുത്ത ദിവസം ഞാൻ ലിങ്ക്ഡിനിൽ കയറിയിട്ട് ഞാൻ സെർച്ച് ഓപ്ഷനിൽ HR വാങ്കൂവർ എന്നും പറഞ്ഞിട്ട് സെർച്ച് ചെയ്തു ഫോർ കണ്ടൻറ്റ് പ്രൊഫൈൽസ് അല്ല കണ്ടൻറ്റിന് സെർച്ച് ചെയ്തു അപ്പം സംഭവം എന്താ വെച്ചാൽ ചില ആൾക്കാർ പോസ്റ്റ് ചെയ്യും ഞങ്ങൾ HR-ൽ ആളെ നോക്കുന്നുണ്ട് വാങ്കൂവറിലാണ് മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യും ജോബ് പോസ്റ്റിംഗ് അല്ല കണ്ടൻറ്റ് പോസ്റ്റിംഗ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് അപ്പോൾ കുറച്ച് 2-3 എണ്ണം കണ്ടു അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് വന്നൊരു പോസ്റ്റിംഗ് ആയിരുന്നു HR അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ജോബ് പോസ്റ്റിംഗ് അപ്പോൾ ഞാൻ ആ ജോബ് പോസ്റ്റിംഗ് അല്ല ഒരു കണ്ടൻറ് പോസ്റ്റ് ചെയ്ത ഒരാൾ അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരൻ്റെ ഇതിൽ പോയി ആ പുള്ളിക്കാരനൊരു മെസ്സേജ് അയച്ചു കണക്ട് ചെയ്യാൻ വേണ്ടി അടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചു എനിക്ക് ഞാൻ പുതിയൊരു ഇമിഗ്രൻ്റ് ആയിട്ട് വരാൻ പോവുകയാണ് HR-ൽ എനിക്കൊരു ജോലി താല്പര്യമുണ്ട് എനിക്കിതുണ്ട് ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയച്ചു പുള്ളിക്കാരൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ HR മാനേജർ ഇതാണ് ഈ പുള്ളിക്കാരിയെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരിയെ ഞാൻ കോൺടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു അവർ CEO ആയിരുന്നു കേട്ടോ എനിക്ക് മെസ്സേജ് അപ്പോൾ ഞാൻ പറഞ്ഞു CEO പറഞ്ഞതാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഞാൻ മെസ്സേജ് അയക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവർക്കും അയച്ചു
അപ്പോൾ അവരും എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തു, എന്നോട് പറഞ്ഞു താല്പര്യമുണ്ട് അവർക്ക് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ കാനഡയിൽ എത്തിയിട്ടില്ല, ഞാൻ ജാനുവരിയിലാണ് ഇത് അയക്കുന്നത് കേട്ടോ, കാനഡയിൽ എത്താത്തത് കൊണ്ട് അവർക്ക് ഹയർ ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യമാണ്, അപ്പോൾ പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ അവൈലബിൾ ആണെന്നുള്ളതിൽ പറഞ്ഞു. ഫാസ്റ്റ് ഫോർവേഡ് 6 months, ഐ വുഡ് സേ ഓഗസ്റ്റ്, ഓക്കെ, ഓഗസ്റ്റിൽ ഞാൻ ഇവർക്ക് പിന്നെയും മെസ്സേജ് അയച്ചു. അപ്പം എൻ്റെ അപ്പോൾ ഈ എച്ച് ആർ ലേഡി എന്നോട് പറഞ്ഞു ഇപ്പം വേക്കൻസി ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ 1 month ലേറ്റ്, ദാറ്റ് ഈസ് ഓക്കെ നോട്ട് 1 month ലേറ്റ്, 2 months ലേറ്റ്, ഒക്ടോബറിൽ ഞാൻ ഇവരുടെ ജോബിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ആഡ്മിൻ പോസ്റ്റ് വേക്കൻസി കണ്ടപ്പം ഞാൻ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചു, പക്ഷെ പുള്ളിക്കാരി ലീവിലായിരുന്നു, വെക്കേഷനിലായിരുന്നു, അപ്പോൾ എനിക്ക് റെസ്പോൺസ് കിട്ടിയില്ല. ബട്ട് ദെൻ അഗെയിൻ എൻ്റെ ജോബ് പോസ്റ്റിംഗ്, എൻ്റെ സി വി അവിടെയുള്ള വേറെ എച്ച് ആർ അസിസ്റ്റൻറ്റ് എന്നെ ഹയർ ചെയ്യുന്ന ഒരാൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്നെ വിളിച്ചു, ടെലിഫോണിക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, എന്നിട്ട് പറഞ്ഞു അറിയിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റേജിൽ അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഈ എച്ച് ആർ മാനേജർ എനിക്ക് ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിൻ്റെ സി വി ഞാൻ എൻ്റെ ഇതിൽ വന്നത് കണ്ടു ഈ ഒരു ജോബ് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, ഫൈനലി ഐ കെൻ മീറ്റ് യു, ഞങ്ങൾ കുറേ കാലയില്ലേ മീറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു, ഫൈനലി മീറ്റ് ചെയ്യാലും ഒരു ഇൻ്റർവ്യൂവിന് വാ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് എനിക്ക് പുള്ളിക്കാരി അറിയുന്നത് പോലെ കേട്ടോ, കാരണം ഞാൻ ഈ ജാനുവരിയിൽ ജാനുവരി മുതലേ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം ഒക്ടോബർ എൻഡായി. അപ്പം അപ്പോഴത്തേക്ക് ഞാനും അവരുമായിട്ട് പണ്ടേ അറിയുന്ന ആൾക്കാരെ പോലെയൊക്കെ അപ്പം സംസാരിച്ചു. ഷീ സെഡ് യു നോ എവറിത്തിങ് വാസ് ഫൈൻ എന്നൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ജോലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ജോബ് ഓഫർ ചെയ്തു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു, പെട്ടെന്നായിരുന്നു. പക്ഷേ ആ പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 8 മാസത്തിന് മുമ്പേ ഒരു കാര്യം ചെയ്തത് കൊണ്ടാണ്. എന്നുവെച്ചാൽ ഞാൻ ലിങ്ക്ഡിൻ വഴി ഒരു ആളുമായിട്ട് പ്രോപ്പർ കണക്ഷൻ ഉണ്ടാക്കിയതുകൊണ്ടാണ്. കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചു, അപ്ഡേറ്റ്സ് ചോദിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പം പുള്ളിക്കാരിക്ക് എന്നെ ഓർമ്മയുണ്ട്. ആ ഒരു രീതിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും ഇതേ ജോബിന് അപ്ലൈ ചെയ്തിരുന്നെന്ന് പറഞ്ഞിരുന്നു, അപ്പം പുള്ളിക്കാരൻ്റെ ഇത് കണ്ടില്ല. അപ്പം ഞാൻ പുള്ളിക്കാരൻ ഇവിടെ കാനഡയിൽ ഉള്ള ഒരാളാണ്, അപ്പോൾ അതിലെനിക്ക് മനസ്സിലാകുന്നതാണ് എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായത് ഓൺലി ബിക്കോസ് ഞാൻ ലിങ്ക്ഡിനിൽ പുള്ളിക്കാരായിട്ട് മെസ്സേജ് അയച്ചതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഒരാളെ എടുക്കാൻ അവർ പ്രിഫർ ചെയ്യാൻ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഹെൽപ്പിംഗ് പോയിൻറ്റ് ലിങ്ക്ഡിൻ. ഓക്കെ, ബട്ട് ഐ ടെൽ യു ഹൗ വാട്ട് ലെഡ് മീ ടു ഓൾ ഓഫ് ദീസ്. അപ്പം പി ആർ കിട്ടിയ ഉടനെ ദ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് പ്ലാനിങ് ഫോർ കാനഡ എന്നുള്ളൊരു വെബ്സൈറ്റിൽ ഞാൻ പോയി. ഐ പുട്ട് ദ ലിങ്ക് ബിലോ. ഓക്കെ, അതിൽ പോയിട്ട് സൈനപ്പ് ചെയ്തു. അപ്പോൾ അവർ കുറച്ച് ക്ലാസ്സസ് എങ്ങനെയാണ് റെസ്യൂമേ, കനേഡിയൻ റെസ്യൂമേ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാസ്, അത് ഞങ്ങൾ ചെയ്തിട്ട് അവിടുന്ന് ഒരാൾ റിവ്യൂ ചെയ്യും, അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ ഇൻ്റർവ്യൂസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ക്ലാസ്, അങ്ങനത്തെ കുറേ അസൈൻമെൻറ്റ്സ് ഉള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം, അവരത് അപ്രൂവ് ചെയ്യും, ചെക്ക് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ഒരു 2 മാസം ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അത് ചെയ്തു. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ, കാരണം കുറേ കനേഡിയൻ കൾച്ചർ, ഓഫീസ് കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി, പ്രോപ്പർ റൈറ്റ് ഫ്രം ദ സോഴ്സ് എന്ന് അറിയാൻ പറ്റി. അവർ വഴിയാണ് ഞാൻ മൊസൈക്ക് എന്നുള്ള ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെടുന്നത്. ഇതും ഒരു ഗവൺമെൻറ് ഫണ്ടഡ് ഗ്രൂപ്പാണ്. അവരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത്. എന്ന് വെച്ചാൽ അവർക്കൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അവർ വഴി ഒരു മെൻറ്ററിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. സോ മെൻറ്റേഴ്സ് ആർ വോളണ്ടിയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്, പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരുടെ ടൈം വോളണ്ടിയർ ചെയ്യുന്നതാണ് ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു എച്ച് ആർ മാനേജറിനെയാണ് കിട്ടിയത്. അപ്പോൾ എല്ലാ ആഴ്ചയും വൺസ് എ വീക്ക് ഞങ്ങൾ സൂം വഴി സംസാരിക്കുമായിരുന്നു. എനിക്ക് കുറേ ക്ലാസ്സസ് എടുത്തുതരും, ജനറൽ ആയിട്ടുള്ള ക്ലാസ്സസ്, എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ആ എച്ച് ആർ മാനേജറിൻ്റെ കണക്ഷൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ട് റെക്കമെൻഡ് ചെയ്യും, അവരുടെ ജോബ് പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയും കൂടി ഹെൽപ്പ് വന്നു. പിന്നെ എനിക്ക് ബിഗ്ഗസ്റ്റ് ഹെൽപ്പായിട്ട് തോന്നിയത്, എനിക്കൊരു ഇൻ്റർവ്യൂ അടുത്ത ദിവസം ഉണ്ടെങ്കിൽ തലേന്ന് ഈ എച്ച് ആർ മാനേജറുമായിട്ട് ഞാനൊരു മോക്ക് ഇൻ്റർവ്യൂ ചെയ്യും. അപ്പം ഈ എച്ച് ആർ മാനേജർ കാര്യങ്ങൾ എൻ്റെ ഈ ജോബ് പോസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ നോക്കി വെച്ചിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ അത്
എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ എനിക്ക് നല്ലോണം മനസ്സിലായി, ഞാൻ കാനഡയിൽ വന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത രീതിയും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത രീതിയും വെരി ഡിഫറെൻ്റ് ആണ്. എനിക്ക് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക്. ഫസ്റ്റൊക്കെ അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാനിങ്ങനെ ആ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഒരു എച്ച് ആർ മാനേജറിൻ്റെ ഹെൽപ്പ് കൊണ്ട്, എൻ്റെ ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് കൊണ്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്, കാര്യങ്ങൾ എന്തൊക്കെ ചോദിക്കണം എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ട്രെയിൻ ചെയ്ത് തന്നു. അപ്പം അതാണ് ഐ ഫീൽ വെരി വെരി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. മൊസൈക്ക് എല്ലാവർക്കും മെൻറ്റേഴ്സിനെ ആക്കിത്തരും. അപ്പം നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മെൻറ്റർഷിപ്പ് ഇസ് സംതിങ് യു ഹാവ് ടു ഗെറ്റ്. പിന്നെ ഉള്ള കാര്യം ഇസ് ഒബ്വിയസ്ലി യു ഹാവ് ടു ഡു യുവർ ഡ്യൂ ഡെലിജൻസ്. എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്, എല്ലാം ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം ആ ഇതാണ്, ആ ഒരു ഏരിയയിലാണ് ലിങ്ക്ഡിനും ഇൻഡീഡും വരുന്നത്. ഇൻഡീഡിലാണ് ഞാൻ കണ്ടമാനം ജോബ്സിന് അപ്ലൈ ചെയ്തതും കൂടുതലും എനിക്ക് കോൾ ബാക്ക്സ് വന്നതും ഇൻ്റർവ്യൂ കോൾസ് വന്നതും ഒക്കെ ഇൻഡീഡിനാണ്. ഇൻഡീഡിൽ വെരി വെരി ഇസ് വെരി വെരി ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ജോബ്സ്. കാരണം എല്ലാ ജോബ് സൈറ്റ്സിൽ നിന്നും അവരത് പുൾ ചെയ്തിട്ട് അവിടെ ഇൻഫർമേഷൻ ഇടുന്നുണ്ട്. അപ്പം ഇൻഡീഡ് ഇസ് വെരി ഹെൽപ്ഫുൾ ഫോർ യു ടു ഫൈൻഡ് ജോബ്സ് ആൻഡ് ടു അപ്ലൈ ഫോർ ദം. ഓക്കെ, ഇനി ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ, എസ്പെഷ്യലി റൈറ്റ് നൗ കോവിഡ് സിറ്റുവേഷനിൽ ഓൾമോസ്റ്റ് 700 പീപ്പിൾ ആർ അപ്ലൈയിങ് ഫോർ ദ സെയിം ജോബ്. ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ റിക്രൂട്ടേഴ്സ് ഞങ്ങളെ നോട്ടീസ് ചെയ്യണം എന്നില്ല, അവിടെയാണ് ലിങ്ക്ഡിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം വാസ്, ഒരു ജോബിന് അപ്ലൈ ചെയ്താൽ, ഇപ്പം ഞാൻ പറയാം ICBC എന്നുള്ളൊരു കമ്പനി, ICBCയിലെ ജോബിന് അപ്ലൈ ചെയ്താൽ ഞാൻ എന്നിട്ട് ലിങ്ക്ഡിനിൽ പോയിട്ട് ICBC സെർച്ച് ചെയ്യും, ആ ഒരു കമ്പനി പ്രൊഫൈൽ എടുക്കും, അതിൽ എംപ്ലോയി ലിസ്റ്റ് എടുക്കും. എംപ്ലോയി ലിസ്റ്റിലുള്ള HR മാനേജേഴ്സ്, ടാലൻറ്റ് അസോസിയേറ്റ്സ്, പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത ജോബ് ഉണ്ടല്ലോ, ഇപ്പം അതൊരു ആഡ്മിൻ ജോബാണെങ്കിൽ ആഡ്മിൻ മാനേജേഴ്സ്. ഓക്കെ, ഇനിയല്ല സെയിൽസ് റോളാണെങ്കിൽ സെയിൽസ് മാനേജേഴ്സ്. ആ രീതിയിൽ ഇപ്പോൾ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ പ്രൊജക്ട് മാനേജേഴ്സ്. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനും അവിടുത്തെ HR കൂടിയിട്ട് ഞാൻ ലിങ്ക്ഡിനിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കും, അതിൻ്റെ കൂടെ മെസ്സേജ് അയക്കും, ഞാൻ ഇവിടെ ന്യൂ ഇമിഗ്രൻ്റ് ആണ്, ഞാൻ ജോലിക്ക് നോക്കുന്നുണ്ട്, എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഇതാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇത്രയുണ്ട്, ഈ ജോബുമായിട്ട് ഞാൻ നല്ല എൻ്റെ എക്സ്പീരിയൻസ് അലൈൻ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കും. അപ്പം ഞാൻ ഒരു 20 മെസ്സേജ് അയച്ചാൽ അതിൽ ഒരാളെങ്കിലും മെസ്സേജ് നോക്കും, ചിലപ്പം കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ആ രീതിയിൽ ഇറ്റ്സ് ലൈക്ക് യു നോ ഇറ്റ്സ് ബെറ്റർ, ആ ഒരു രീതിയിൽ അവർ ഈ ജോബിന് ആളെ നോക്കുമ്പം അവർ ലിങ്ക്ഡിനും ചിലപ്പം ചെക്ക് ചെയ്യും. അപ്പം അവർക്ക് മെസ്സേജ് അയക്കുന്നത് ഈ ഒരു 600 ആൾക്കാർ, ചിലപ്പം 10 ആൾക്കാരെ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഈ 10 ആൾക്കാരും അവരെ നോട്ടീസിൽ വരികയാണ്, അവർ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ റിപ്ലൈ ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങളെ പ്രൊഫൈൽ നോക്കി. അപ്പോൾ നിങ്ങൾ ആ ജോബിന് എലിജിബിൾ ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് അവർ നിങ്ങളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ ഒരു പ്രോബബിലിറ്റി കൂടുകയാണ് ആ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സും ഈ രീതിയാണ് ഫോളോ ചെയ്തത്, അവർക്കും ഇതേയാണ് ഇങ്ങനെയാണ് ജോലി കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇത് ചെയ്യുന്നത്, ലിങ്ക്ഡിൻ വഴി ജോലിക്ക് നോക്കുന്നത്. ഇറ്റ്സ് സോ ഫാർ, സ്പെഷ്യലി ഇപ്പം കോവിഡ് ടൈമായിട്ട് പുറത്ത് ആരെയും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഐ തിങ്ക് ഈ ലിങ്ക്ഡിൻ വഴി ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് ഈസിയസ്റ്റ് ആൻഡ് ബെസ്റ്റ് മെത്തേഡ് റൈറ്റ് നൗ. ലിങ്ക്ഡിൻ വഴിയാണ് എനിക്ക് ഇനീഷ്യലി ഞാൻ വന്നപാട് എനിക്കൊരു മൂന്നാല് ആൾക്കാർ എനിക്ക് റെസ്പോണ്ട് ചെയ്തു. ഞാൻ കോൾഡ് കോൾ പോലെ കോൾഡായിട്ട് ഞാൻ എല്ലാവരും കുറേ ആൾക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നല്ല, ഞാൻ ജോലി തരുമോയെന്നും അല്ല ചോദിക്കല്, ഞാൻ ചോദിക്കല് എന്നെ മെൻറ്റർ ചെയ്യുമോ, എന്നെ ഗൈഡ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ജോലി നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു കാര്യം പറയേണ്ടതെന്നൊക്കെ ഉള്ള രീതി പറഞ്ഞു തരുമോ, ഹെൽപ്പ് ചെയ്യുമോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഞാൻ ഡയറക്റ്റ്ലി പോയിട്ട് എനിക്കൊരു ജോലി ആക്കി തരുമോ എന്ന് ചോദിക്കാറില്ല, ആ ഒരു റെസ്പോണ്ടും ചെയ്യില്ല അങ്ങനെ ചോദിച്ചാൽ ഒബ്വിയസ്ലി. അപ്പം എത്തി എൻ്റെ തരേ അത് തന്നെ, ഞാനിങ്ങനെ ലിങ്ക്ഡിൻ വഴി കുറച്ച് ആൾക്കാർ എനിക്ക് റെസ്പോണ്ട് ചെയ്തിരുന്നു തിരിച്ച്. അവരുമായിട്ട് ഞാൻ നല്ല കണക്ഷൻ വെച്ചു, അവരിപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ജോബ് പോസ്റ്റിങ്സൊക്കെ വരുമ്പം. അവരുടെ കമ്പനിയിലും കുറേ ആക്കിത്തരാനൊക്കെ നോക്കിയിരുന്നു, ഇൻ്റർവ്യൂസൊക്കെ അവരാക്കി തന്നിരുന്നു. പക്ഷേ ഈ കൺട്രിയുടെ ഒരു നല്ല കാര്യവും നല്ല കാര്യം, ആക്ച്വലി മോശം എന്ന് പറയാനേ ഇല്ല, നല്ല കാര്യമാണത്. റെക്കമെൻഡേഷൻ ഓർ വാസ്ത എന്ന് UAE പറയുന്ന കാര്യം നമുക്ക് ഒരു ലെവൽ വരെ എത്തു, ഇൻ്റർവ്യൂ വരെ മാത്രമേ ഇവർക്ക് എത്തിച്ചേരാൻ പറ്റൂ, എപ്പോഴും ഇവർക്ക് ഇൻ്റർവ്യൂ വരെ മാത്രമേ എത്തിച്ചേരാൻ പറ്റൂ. ഇൻ്റർവ്യൂവിൽ നല്ലോണം ഇൻ്റർവ്യൂ ചെയ്ത് ജോലി എടുക്കൽ ഞങ്ങളുടെ കയ്യിലാണ്, അത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അതൊരു റെക്കമെൻഡേഷനിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നല്ല സ്റ്റാഫാണ്, കാരണം പ്രോപ്പറായിട്ട് ജോബ് ഫിറ്റായിട്ടുള്ള ആൾക്കാരെയാണ് അവർ ഹയർ ചെയ്യുന്നത്. പിന്നെ
ഇവിടെ വന്ന് രണ്ട് മൂന്ന് മാസമായിട്ട് ജോലി കിട്ടിയില്ലെങ്കിലും ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ് ഇഫ് യു ഗെറ്റ് ഇൻ്റർവ്യൂസ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് കാരണം എന്ന് വെച്ചാൽ പീപ്പിൾ ആർ കൺസിഡറിങ് യു നിങ്ങൾക്കൊരു ജോലി തരാൻ അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഓപ്ഷനായിട്ട് അവർ വെക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽസും കൂടിയാണ് ഇൻ്റർവ്യൂ എന്താണ് പറയേണ്ടത് എങ്ങനെ ചെയ്യുക എന്തൊക്കെ പറയണമെന്ന് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മഴ ഇരുട് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഇനിയിപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ താഴെ കമൻസിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലിടാം, മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. കാരണം എനിക്ക് കുറേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കണ്ടമാന ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ ഐ വോണ്ട് ടു പേ ഇറ്റ് ബാക്ക്. ഐ വോണ്ട് ടു ഹെൽപ്പ് യു ഓൾ ഇഫ് യു ആർ കമ്മിങ് ഹിയർ. ബി സിയുടെ പുറത്ത് വരുന്ന ആൾക്കാരെ എനിക്ക് വല്ലിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വാങ്കൂവർ ബി സിയിൽ വരികയാണെങ്കിൽ എന്നോട് പറയുക. ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ഹെൽപ്പ് യു ഓൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോവിഡൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ലെറ്റ്സ് മീറ്റ്. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ യു വോണ്ട് സം ഹെൽപ്പ്, യു വോണ്ട് ടു നോ മോർ ഇൻഫർമേഷൻ, ഓർ യു വോണ്ട് എ സ്പെസിഫിക് വീഡിയോ, എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, ചെയ്യാൻ നോക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ശരി.